ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇതാ കുറച്ച് മിറർ എടുത്തിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം ഇതൊരു കാർഡ്ബോർഡ് പീസിന് വേണ്ടിയിട്ട് ഈ ഒരു കോൺഫ്ലെക്സിൻ്റെ ബോക്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു അടിപൊളി ഐഡിയ ആണ് ചെയ്യാൻ പോകുന്നത് ഇതൊരു സയൻസ് പ്രോജക്റ്റിന് വേണ്ടി ചെയ്താണ് പക്ഷേ ഫൈനൽ റിസൾട്ട് നല്ല അടിപൊളിയായിട്ട് വന്നതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തതൊന്നും ക്രാഫ്റ്റായിട്ട് ചെയ്യാന്ന് കേട്ടോ അപ്പോൾ അതായത് ഇതേപോലെ മൂന്ന് പീസസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലോട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്താൽ മിറേഴ്സ് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ലോങ്ങ് മിറർ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിത് ഇതേപോലെയാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് ഇതില്ലെങ്കിൽ നമുക്ക് സ്കെയിൽ ഉണ്ടല്ലോ നമ്മുടെ പ്ലാസ്റ്റിക് സ്കെയിൽ അത് യൂസ് ചെയ്താലും മതി അപ്പോൾ അത് ഇതേപോലെ മൂന്നെണ്ണമാണ് ഒട്ടിച്ചുകൊടുത്തത് എത്ര എണ്ണം വേണമെങ്കിലും ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ നമുക്ക് എത്ര ലെങ്ത് വേണം അതിനനുസരിച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാം എന്നിട്ട് മൂന്ന് ഷീറ്റ് സെയിം ലെങ്ത്തിൽ ഉള്ള മൂന്നെണ്ണമാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അത് ഇതേപോലെ നന്നായിട്ട് ഒട്ടിച്ചിട്ട് എക്സസ് ആയിട്ടുള്ള കാർഡ്ബോർഡ് പീസ് നമ്മൾ കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ സൈഡും നന്നായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞ് ഭംഗിയാക്കി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ഇതിൽ ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് തുടച്ച് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ഫൈനൽ റിസൾട്ട് അത്ര ഭംഗിയായിട്ട് കിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മളൊരു സെല്ലോ ടൈപ്പ് എടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം രണ്ടെണ്ണം എന്താ ഇതേപോലെ ഒന്ന് നിൽക്കുന്ന വിധത്തിൽ അതായത് ഒരു ട്രയാംഗുളർ ഷേപ്പിലാണ് നമുക്കാക്കിയെടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ രണ്ടെണ്ണം ഒരു സെല്ലോ ടേപ്പിലോട്ട് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിന് ഒട്ടിക്കാനായിട്ട് സെല്ലോ ടേപ്പ് ആണ് ബെസ്റ്റ് കിട്ടോ അപ്പോൾ അതാ ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് എക്സസൈഡിലുള്ള സെല്ലോ ടേപ്പ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ രണ്ട് സൈഡിലും സെല്ലോ ടൈപ്പ് ഇതാ ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തു കേട്ടോ കുറച്ച് പുറത്തോട്ട് എക്സസായിട്ട് വരുന്ന വിധത്തില് അതിന് രണ്ടെണ്ണം നമ്മൾ ഒട്ടിച്ച് കൊടുത്തു അതിന് ശേഷം രണ്ട് സൈഡിലും കുറച്ച് ആയിട്ട് വരുന്ന വിധത്തിൽ നമ്മളിതാ സെല്ലോ ടേപ്പ് ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഇതിനതാ ഇങ്ങനെ ആക്കി നേരത്തത്തെ പോലെ മടക്കി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലോട്ട് നമ്മുടെ ഈ ഒരു സംഭവം വെച്ചു കൊടുക്കുകട്ടോ അത് കറക്റ്റായിട്ട് തന്നെ വെച്ച് വരണം അല്ലെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതാ ഇതേപോലെ വെച്ചു കൊടുത്താൽ അപ്പോൾ ഒന്ന് ഇങ്ങനെ മുകളിലോട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം വെച്ചിട്ട് ആ എക്സസ് ആ ഒരു നമ്മുടെ സെല്ലോഡേപ്പ് ഉണ്ടല്ലോ അതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക ഇതേപോലെ മൂന്ന് പീസസും വെച്ചിട്ട് ഒരു ട്രയാംഗിൾ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് സംഭവം കേട്ടോ അപ്പോൾ അതൊന്ന് കുറച്ച് പണി ഉണ്ടാവും മീൻസ് പതുക്കെ പതുക്കെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കേണ്ടി വരും അതൊന്ന് ഇതാക്കി ഭംഗിയാക്കി ഓട്ടിച്ചുകൊടുക്കുക എന്നിട്ട് എക്സസ് ആയിട്ട് ഈ സൈഡിലൊക്കെ നിൽക്കുന്ന സെല്ലോ ടൈപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫൈനൽ റിസൾട്ട് നല്ല അടിപൊളിയാണ് ഇത് സ്കെയിൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ ഇതിനുശേഷം നമ്മളിതിനൊന്ന് ആ ഒരു ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു നമ്മുടെ ഈ നോട്ട്ബുക്കൊക്കെ അല്ലെങ്കിൽ വാൾ പേപ്പർ എന്ന് പറയുന്ന സംഭവമാണ് അത് വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല കേട്ടോ പക്ഷെ പ്രൊജക്റ്റ് ആകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഭംഗിയായിട്ട് ഇരുന്നോട്ടേ കാണുമ്പോൾ ഒരു ലുക്ക് നന്നായിട്ട് ഇരുന്നോട്ടേച്ചിട്ട് ഞാൻ ഞാനത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു പക്ഷേ ഇത് കുറച്ചും കൂടി പരിപാടി കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ടതായിരുന്നു പക്ഷേ അത് പിന്നീട് ആണ് മനസ്സിലായത് കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒട്ടിക്കേണ്ട എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒടിച്ചാൽ മതി കേട്ടോ പിന്നെ ഇവിടെ ആയിട്ട് നിൽക്കുന്നത് നേരത്തെ പോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ അതായതേപോലത്തെ ഒരു കവറിൽ ഞാൻ കുറച്ച് സീക്വൻസ് ഇട്ട് കൊടുത്തിട്ട് ആ പൊട്ടിച്ച ഭാഗം ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതില്ലെങ്കിൽ ജസ്റ്റ് ഒരു പേപ്പർ മീൻസ് പ്ലാസ്റ്റിക് ട്രാൻസ്പെറൻറ്റ് കവറിൽ ഇട്ട് സൈഡുകൾ ഒട്ടിച്ചു കൊടുത്താലും മതി എന്നിട്ട് ഇതിനതായി ഇതേപോലെ സെൻറ്റർ ഭാഗത്തോട്ടാക്കിയിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കവർ ഉള്ളതുകൊണ്ട് അങ്ങനെ തന്നെ യൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതേപോലെ വെച്ച് നമ്മൾ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു അതിനുശേഷം സൈഡിലൂടെ സെല്ലോ ടേപ്പ് വെച്ച് എക്സസ് ആയിട്ടുള്ള ആ ഒരു കവറിനെ സൈഡിലോട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ച് ഒട്ടിച്ചു കൂട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതാണ് സംഭവം നമ്മുടെ കലയുടെ എന്ന് പറയുന്ന സംഭവമാണ് ഇതിൻ്റെ ഉള്ളിലൂടെ നോക്കുമ്പോൾ വേണ്ട നല്ല രസമായിട്ട് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും അതിൻ്റെ മിററിൽ അതായത് ക്യാമറയിൽ കാണുന്നേക്കാളും നല്ല ഭംഗിയാണ് ശരിക്കും കാണാനായിട്ട് നല്ല രസമാണ് ഇട്ട് ഉള്ളിൽ നോക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാവുന്ന ഒരു ഐഡിയ ആണ് മിറർ ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ മൂന്ന് സ്കെയിൽ യൂസ് ചെയ്തിട്ടായാലും ചെയ്യാം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനും മറക്കരുത് കണ്ടോ ആ ഒരു ഇടയിൽ മാത്രമാണ് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് കണ്ടോ ഇതാണ് ശരിക്കും നമ്മൾ കാണുമ്പോൾ കണ്ണിൻ്റെ ഉള്ളിൽ കണ്ണിൻ്റെ അടുത്ത് വെച്ച് കാണുമ്പോഴത്തെ ഒരു എഫക്റ്റ് കിട്ടോ ഇത് കുറച്ചും കൂടി ലൈറ്റും ഇതൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളും നല്ലൊരു വെറൈറ്റി ഐഡിയ തന്നെയാണ് പിന്നെ കുട്ടികൾക്കൊക്കെ ഒരു സയൻറ്റിഫിക് നോളേജും കൂടിയാണല്ലോ അപ്പോൾ സയൻസ് പ്രൊജക്റ്റിനൊക്കെ ചെയ്യാൻ പറ്റിയ സംഭവമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ താങ്ക് ഓൾ